നമസ്കാരം. വീട്ടുമുറ്റത്തെ കിണറ്റിലെ വെള്ളം തിളയ്ക്കുന്നു, കോരിയെടുത്തപ്പോൾ കടുത്ത ചൂട. എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് ആ വീട്ടുകാർ. വാർഡ് മെമ്പറെയും വിവരം അറിയിച്ചു. സാമ്പിൾ ശേഖരിച്ച മലപ്പുറത്തേക്ക് അയച്ചിരിക്കുകയാണിപ്പോൾ. പരിശോധനാ ഫലം വന്നാലേ കൂടുതൽ കാര്യങ്ങൾ അറിയാനാകൂ എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. മലപ്പുറം നിലമ്പൂരിലെ മുതുകാട തെക്കുംപാടത്താണ് സംഭവം. താഴത്തെ വീട്ടിൽ മിനി ഗോപിയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് വെള്ളം തിളയ്ക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വീട്ടുകാർ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. കിണറിന്റെ റിങ്ങുകൾ ചരിഞ്ഞ നിലയിലാണ്. കിണറ്റിൽ ഇറക്കി വെക്കുന്ന മോട്ടോർ കേടായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. സമീപത്തെ വീട്ടുകാരും മിനിയുടെ വീട്ടിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. സാമ്പിൾ ഫലം വരാൻ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ഏതായാലും ഇത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതിയായി മാറിയിരിക്കുകയാണ്. സമാനമായ സംഭവം കുറച്ച് നാളുകൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതായത് കണ്ണൂർ ഇരിക്കൂറിനടുത്ത് ആയിപ്പുഴയിൽ വീടിന് പിൻഭാഗത്ത് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന വീട്ടമ്മ ഭൂമി താഴ്ന്ന സമീപത്തെ 10 മീറ്റർ അകലെയുള്ള അയൽവാസിയുടെ കിണറ്റിൽ വീഴുകയായിരുന്നു. അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന വീട്ടമ്മ കാലുതെറ്റി അടുത്തുള്ള ചെറിയ കുഴിയിൽ വീണതും അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതും വലിയ ചർച്ചയായി മാറുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള വീടിന്റെ കിണറ്റിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭൂമിക്കടിയിൽ രൂപപ്പെട്ട ഗുഹയിലൂടെ അപ്പുറത്തുള്ള കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നെന്നാണ് വ്യക്തമാകുന്നത്. കിണറ്റിൽ വലിയ ശബ്ദത്തോടെ എന്തോ വീഴുന്നത് കേട്ടെത്തിയ വീട്ടുകാരാണ് സംഭവം അറിഞ്ഞത്. 25 കോലാഴമുള്ള കിണറിലാണ് വീട്ടമ്മ പതിച്ചത്. പോലീസും ഫയർഫോഴ്സും എത്തും മുൻപ് നാട്ടുകാർ വീട്ടമ്മയെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആയിപ്പുഴ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തെ കെ അയ്യൂബിന്റെ ഭാര്യ ഉമ്മായിബ എന്ന 42-കാരിയായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.